ശാരീരിക അവയവം തുറന്നു കാണിച്ച് എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്ത ഒരാൾക്കെതിരെ കഴിഞ്ഞ ദിവസം ഞാൻ പരാതിപ്പെട്ടിരുന്നു. 3 ദിവസം ചാറ്റ് ചെയ്ത് അവനെ വിളിച്ചു വരുത്തി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങളെ എനിക്ക് അറിയിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അത് നിങ്ങളെ അറിയിക്കാനായിട്ട് ഈ പത്രവാർത്തയ്ക്കായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ വീഡിയോ കണ്ടപ്പോൾ അതിന് താഴെ പ്രതിയുടെ വിവരങ്ങളും ഫോട്ടോയും പേരും ഒക്കെ ചോദിച്ചുകൊണ്ട് പലരും കമൻ്റ് ഇട്ടിരുന്നു. അപ്പം ഇന്ന് വിശദമായിട്ട് പ്രതിയെ ഫോട്ടോ സഹിതം മേൽവിലാസം എല്ലാം പരസ്യപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. വാർത്തയൊന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആ ഒരു ഞരമ്പ് രോഗിയുടെ പേരാണ് ജോസഫ് ഷൈജു എന്നുള്ളത്. കുമ്പളങ്ങി മോത്തേരി വീട്ടിൽ 46 വയസ്സുള്ള ജോസഫ് ഷൈജു ആണ് എനിക്ക് എന്നെ ആക്രമിക്കാനായിട്ട് ഇടവന്നത്. അങ്ങനെ അയാളെ പോലീസ് പിടിച്ചത് മാത്രമല്ല, ഇപ്പോൾ 14 ദിവസം കാക്കനാട് ജയിലിൽ റിമാൻഡ് പോയിരിക്കുകയാണ്. ഈ വാർത്ത ഞാൻ നിങ്ങൾക്ക് ഒന്ന് വായിച്ചു കേൾപ്പിച്ചു തരാം. സമൂഹ മാധ്യമത്തിൽ യുവതിയെ ശല്യം ചെയ്ത ആൾ പിടിയിൽ. കളമശ്ശേരി ജോസഫ് ഷൈജുവിനെ 46 പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയുടെ ഫേസ്ബുക്ക് ബ്ലോഗിംഗ് പേജിലേക്ക് അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും അയക്കുകയും നിരന്തരം സന്ദേശങ്ങൾ അയച്ച് ശല്യപ്പെടുത്തുകയുമായിരുന്നു ഇയാൾ ചെയ്തിരുന്നത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നാണ് വാർത്ത വന്നിട്ടുള്ളത്. ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോടൊപ്പം ആ ഫോട്ടോയൊക്കെ കാണിച്ചു തരാം. ഓരോ പെൺകുട്ടികളും ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളോ അതിക്രമണങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാതെ പ്രതികരിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചൂഷണങ്ങളെ, ഇങ്ങനെയുള്ള ഞരമ്പന്മാരെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനായിട്ട് ഈ ഒറ്റ വഴിയുള്ളൂ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ആ പ്രതിയെ പിടിച്ചു കൊണ്ടുപോകുന്ന വീഡിയോയിൽ ഞാൻ 2 അടി കൊടുക്കുന്നത് കണ്ടപ്പോൾ പല നെഗറ്റീവ് കമൻറ്റുകളും വന്നു. നിയമം കയ്യിലെടുക്കാനും അവനെ തല്ലാനൊക്കെ ഇവൾ ആരാന്ന് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ 2 മെസ്സേജാണ് അവൻ അയച്ചത് കാണിച്ചു തന്നത്. ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആങ്ങളമാർ എൻ്റെ ഇൻബോക്സിൽ ഒന്ന് വന്നിട്ട് അവൻ്റെ പേഴ്സണൽ ചാറ്റ് ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം. അവൻ്റെ ചാറ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ അവനെ ഈ നാട്ടിൽ നിന്ന് തന്നെ വിലക്ക് കൽപ്പിച്ച് തല്ലി ഓടിക്കാനുള്ള സാധ്യതയാണുള്ളത്. അത്രയും മോശമായിട്ടാണ് 3 ദിവസത്തോളം അവൻ ചാറ്റ് ചെയ്തും സഹിച്ചുകൊണ്ട് അവനെ വിളിച്ചു വരുത്തി വളരെ അധികം ബുദ്ധിമുട്ടിയാണ് പോലീസിന് പിടിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഹനാൻ, ഹനാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഹനാൻ വളരെ വിദഗ്ധമായ രീതിയിലാണ് തന്നോട് മോശമായി പെരുമാറിയ ആളെ പോലീസിൽ പിടിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് വിശദമായ റിപ്പോർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.